بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين اما بعد മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മിൽ നിന്ന് സംഭവിച്ച പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ വേണ്ടി ചില വിഷയങ്ങൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ലളിതമായ കാര്യങ്ങളാണ്, നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന, നാം ശ്രദ്ധിച്ചാൽ നടക്കുന്ന വിഷയമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറിയ ദോഷങ്ങളും പൊറുക്കാനത് കാരണമാകും. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂഉ പരിപൂർണ രൂപത്തിൽ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ ചെയ്തതുപോലെ ആരെങ്കിലും വുളൂഉ പരിപൂർണമായി ചെയ്യുകയും പള്ളിയിൽ ചെന്ന് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവൻ്റെ എല്ലാ മുൻകടന്ന ദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. വുളൂഉ അതിൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളൊക്കെ ഉപയോഗിച്ച് ചെയ്ത് എന്നിട്ട് പള്ളിയിലേക്ക് നടന്നുപോയി അവിടെ വെച്ച് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കുന്നു. മറ്റൊരു വിഷയം, ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയും എന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിം മിന്നി വലാ ഖുവ എന്ന് പറയുകയും ചെയ്താൽ അവൻ്റെ മുൻകടന്ന ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഇതിക്കറി പഠിച്ചു വെക്കുക, എന്നിട്ട് നാം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതിക്കറി ചൊല്ലിയാൽ നമ്മുടെ ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു. വളരെ ലളിതമായ വിഷയമാണ്. ബഹുമാനപ്പെട്ട മറ്റൊരു വിഷയം, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആമീൻ എന്ന് പറയുവീൻ. കാരണം ഒരാളുടെ ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിച്ചു വന്നാൽ അവൻ്റെ മുൻകഴിഞ്ഞ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മൂന്ന് വിഷയങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻകഴിഞ്ഞതായ എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ കാരണമാകുന്ന വളരെ ലളിതമായ വഴികളാണ്. നാം ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കട്ടെ. അസ്സലാമു അലൈക്കും.